നമസ്കാരം. സിനിമ മിമിക്രി താരം കൊല്ലം സുധി വാഹനാപകടത്തിൽ മരണപ്പെട്ടു എന്ന വാർത്ത ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. അദ്ദേഹത്തിന്റെ മരണവാർത്തയെ തുടർന്ന് എയർ ബാഗുകളെ കുറിച്ചും സീറ്റ് ബെൽറ്റുകളെ കുറിച്ചുമുള്ള വിശദീകരണങ്ങളും അഭിപ്രായങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ്. പോലീസിന് പിഴയടയ്ക്കണം എന്ന ഒരൊറ്റ കാരണം കൊണ്ട് സീറ്റ് ബെൽറ്റ് ഇടുന്നവരും കാറുകളിൽ യാത്ര ചെയ്യുന്നവരും ഈ വീഡിയോ കേൾക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ലെങ്ത് വളരെ കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്ലേബാക്ക് സ്പീഡ് ഒരു 1.75 ഇട്ട് നിർബന്ധമായും ഈ വീഡിയോ മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക. സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ എയർ ബാഗ് തുറക്കാതിരിക്കുമോ? ആഴത്തിൽ അറിയാം. എയർ ബാഗ് മാത്രമായി പ്രവർത്തിച്ചതുകൊണ്ട് എന്താണ് കുഴപ്പം? സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എങ്കിൽ എയർ ബാഗ് തുറക്കാതിരിക്കുമോ എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് മുൻപേ, സീറ്റ് ബെൽറ്റ് ഇല്ലാതെ എയർ ബാഗ് മാത്രമായി പ്രവർത്തിക്കുന്നത് കൊണ്ടുള്ള കുഴപ്പം എന്താണ് എന്ന് നോക്കാം. അപകടം ഉണ്ടായാൽ എയർ ബാഗ് 30 മില്ലി സെക്കൻഡുകൾ കൊണ്ടാണ് ഒരു ബലൂൺ പോലെ വീർത്തു വരുന്നത്. ഇതിന്റെ വേഗത 300 കിലോമീറ്റർ പെർ അവർ ആണ്. എയർ ബാഗിനെ ഒരു തലയിണയായി സങ്കല്പിക്കുക. 300 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ വരുന്ന ഒരു തലയിണ നിങ്ങളുടെ മുഖത്തേക്കോ ശരീരത്തിലേക്കോ അടിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? സംഗതി തലയിണയാണെങ്കിലും നിങ്ങൾ തെറിച്ച് ദൂരെ വീഴും എന്നത് സംശയമില്ല. ഇനി നിങ്ങളുടെ വാഹനം സഞ്ചരിക്കുന്നത് 100 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ കൂടിയാണ് എങ്കിൽ ഈ രണ്ട് ബലങ്ങളും കൂടി ചേർന്ന് നിങ്ങളുടെ ശരീരത്തിൽ വലിയ ക്ഷതമേൽപ്പിക്കാനും നിങ്ങൾ വാഹനത്തിനുള്ളിൽ തന്നെ തെറിച്ചു വീഴാനുമുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നു. എയർ ബാഗിനും നിങ്ങൾക്കുമിടയിൽ ഒരു നിശ്ചിത ദൂരമെങ്കിലും ഉണ്ടായിരിക്കണം. സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ചില്ല എങ്കിൽ അപകടം നടക്കുന്ന സമയത്ത് നിങ്ങൾക്കും എയർ ബാഗിനും ഇടയിലുള്ള ദൂരം വളരെ കുറവായിരിക്കും. അതുമൂലം എയർ ബാഗ് നിങ്ങളെ തള്ളി പുറകോട്ട് മാറ്റുകയാണ് ചെയ്യുക. അതായത് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്നത് പോലെ എയർ ബാഗ് മൂലം തന്നെ അപകടം ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് എയർ ബാഗ് സീറ്റ് ബെൽറ്റിനൊപ്പം പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആധുനിക വാഹനങ്ങളിൽ സീറ്റ് ബെൽറ്റ് എന്നാൽ വെറും ഒരു ബെൽറ്റ് അല്ല, അതിൽ പ്രീ ടെൻഷനർ, ലോഡ് ലിമിറ്റർ എന്നിങ്ങനെയുള്ള രണ്ട് സംവിധാനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതും എയർ ബാഗുകളുടെ സെൻസറുകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവയാണ്. അതായത് ആക്സിലറോമീറ്ററും കൊളീഷൻ സെൻസറും ഒക്കെ നൽകുന്ന വിവരങ്ങൾക്കനുസരിച്ച് സീറ്റ് ബെൽറ്റിന്റെ ടെൻഷൻ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഓട്ടോമാറ്റിക് സംവിധാനം. അപകടം നടക്കുമ്പോൾ എയർ ബാഗുകൾ ഗുണകരമായി വരാൻ ഇവയുടെ പ്രവർത്തനങ്ങൾ സഹായകരമാകുന്നു. ഇനി വാഹനങ്ങളിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ എയർ ബാഗ് പ്രവർത്തിക്കാതെ വരുമോ എന്ന് നോക്കാം. ഇത് വളരെ പൊതുവായ ഒരു ചോദ്യമാണ്, ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതുമാണ്, പ്രത്യേകിച്ച് ഇന്ത്യൻ സാഹചര്യങ്ങളിൽ. നമ്മുടെ നാട്ടിൽ പ്രാഥമിക സുരക്ഷാ സംവിധാനമായ സീറ്റ് ബെൽറ്റുകളെ കുറിച്ച് തന്നെ ഇപ്പോഴും അവബോധം വന്നിട്ടില്ല എന്ന സാഹചര്യത്തിൽ എയർ ബാഗുകളെ സീറ്റ് ബെൽറ്റുകളുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനത്തെ കുറിച്ച് വിദൂര ചിന്തകൾ പോലും ഉണ്ടാകാനും സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഇന്ത്യൻ വാഹനങ്ങളിലും സീറ്റ് ബെൽറ്റ് സെൻസറുകൾ എയർ ബാഗുമായി ബന്ധപ്പെടുത്തിയിരിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ എയർ ബാഗുകൾ കൊണ്ട് ഉദ്ദേശിച്ച ഫലം ഉണ്ടാകില്ല എന്ന് വാഹന മാനുവലുകളിൽ അടിവരയിട്ട് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്ന ഭാഗങ്ങൾ ഉണ്ട് എങ്കിലും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ എയർ ബാഗ് തുറക്കില്ല എന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടില്ല. എങ്കിൽ പ്രസ്തുത വാഹനങ്ങളിൽ സീറ്റ് ബെൽറ്റ് സെൻസർ എയർ ബാഗുമായി ബന്ധിപ്പിച്ചിട്ടില്ല എന്ന് അർത്ഥം. അതായത് സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിലും എയർ ബാഗ് തുറക്കും, പക്ഷേ എല്ലാ വാഹനങ്ങളിലും ഇങ്ങനെ ആയിരിക്കണം എന്നില്ല. ഓരോ നിർമ്മാതാക്കളും അവരവരുടേതായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിനാൽ വാഹന മാനുവലുകൾ പരിശോധിക്കേണ്ടതും അത്യാവശ്യമാണ്. ആധുനിക വാഹനങ്ങളിലും പ്രീമിയം സെഗ്മെന്റ് വാഹനങ്ങളിലും തീർച്ചയായും സീറ്റ് ബെൽറ്റ് സെൻസറുകളും എയർ ബാഗുകളുമായും ബന്ധമുണ്ടായിരിക്കും. ഈ ബന്ധം പലതരത്തിലാകാം. ഉദാഹരണമായി ഡ്യുവൽ ത്രഷോൾഡ് എയർ ബാഗ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലെങ്കിലും എയർ ബാഗ് റിലീസ് ചെയ്യും. ഇത്തരം വാഹനങ്ങളിൽ രണ്ട് ത്രഷോൾഡ് ലെവലുകളായിരിക്കും ഉണ്ടാവുക. സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ താരതമ്യേന ചെറിയ ആഘാതത്തിൽ എയർ ബാഗ് തുറന്ന് സംരക്ഷണം നൽകുന്നു. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അല്പം കൂടി ആഘാതം കൂടിയ അപകടങ്ങളിൽ
സീറ്റ് ബെൽറ്റ് കൊണ്ടും പ്രീ ടെൻഷനറുകൾ കൊണ്ടും മാത്രം കാര്യം നടക്കാതെ വരുന്ന സാഹചര്യത്തിൽ എയർ ബാഗ് തുറക്കും. താരതമ്യേന ചെറിയ അപകടങ്ങളിൽ സീറ്റ് ബെൽറ്റിന് പകരമാവാൻ ഇവിടെ ഡ്യുവൽ ത്രഷോൾഡ് എയർ ബാഗ് സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നു. എന്നിരുന്നാലും ഡ്യുവൽ ത്രഷോൾഡ് സംവിധാനം ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ മാനുവലുകളിലും എയർ ബാഗുകൾ ഫലപ്രദമാകാൻ സീറ്റ് ബെൽറ്റുകൾ ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ആധുനിക വാഹനങ്ങളിലും സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ എയർ ബാഗ് പ്രവർത്തിക്കില്ല എന്ന് പറയാൻ കഴിയില്ല. ഇത് വാഹനങ്ങളുടെ യൂസർ മാനുവൽ പരിശോധിച്ച് വിലയിരുത്തേണ്ടതുണ്ട്. കുട്ടികളുമായി വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ സാധാരണ മുതിർന്നവരെ ഉദ്ദേശിച്ച് രൂപകൽപ്പന ചെയ്യപ്പെട്ട സുരക്ഷാ സംവിധാനങ്ങളൊന്നും അവർക്കായി മതിയാകാതെ വരുന്നുവെന്ന് മാത്രമല്ല, ഈ സുരക്ഷാ സംവിധാനങ്ങൾ അവരെ അപകടപ്പെടുത്താനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കായുള്ള പ്രത്യേകം സീറ്റുകളും സീറ്റ് ബെൽറ്റുകളും ഒക്കെ വാഹനങ്ങളിൽ ഉപയോഗിക്കണം. ഇത്തരത്തിൽ കുട്ടികൾക്കായുള്ള വാഹനത്തിലെ സീറ്റുകളുടെ സജ്ജീകരണത്തിന്റെ അന്താരാഷ്ട്ര മാനദണ്ഡമാണ് ISO FIS. ചില വാഹനങ്ങളിൽ കൊച്ചുകുട്ടികളാണ് സീറ്റിൽ ഇരിക്കുന്നത് എങ്കിൽ ഭാരവും ഉയരവും ഒക്കെ സെൻസ് ചെയ്ത് അതനുസരിച്ച് എയർ ബാഗുകൾ റിലീസ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ നിശ്ചയിക്കുന്ന സാങ്കേതിക വിദ്യകളും ഉണ്ട്. ഇതുവഴി എയർ ബാഗുകൾ കുട്ടികളുടെ മരണ കാരണമാകാനുള്ള സാധ്യതകളെ കുറയ്ക്കും. അപകടങ്ങളിൽ മരണ സാധ്യത 30% കുറയ്ക്കാൻ എയർ ബാഗുകൾ കൊണ്ട് കഴിയുന്നു എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതിനാൽ തന്നെ മിക്ക രാജ്യങ്ങളിലും ഇപ്പോൾ വാഹനങ്ങളിൽ സ്റ്റാൻഡേർഡ് ഫിങ്ങിംഗ് ആയി ചുരുങ്ങിയത് ഫ്രണ്ട് സീറ്റ് എയർ ബാഗുകൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഫ്രണ്ട് സീറ്റിനോടൊപ്പം തന്നെ സീറ്റുകളുടെ വശങ്ങളിലുള്ളതും കാൽമുട്ടുകളെ സംരക്ഷിക്കുന്നതും പിൻ സീറ്റുകളിലെ യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതും പിന്നിൽ നിന്നുള്ള ഇടിയിൽ നിന്നുള്ള ആഘാതം കുറയ്ക്കാനുള്ള എയർ ബാഗ് കേർട്ടനുകളും എന്നു വേണ്ട വഴിയാത്രക്കാരന് വണ്ടി ഇടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഘാതങ്ങൾ കുറയ്ക്കാനായി പുറത്തേക്ക് തുറക്കുന്ന പെഡസ്ട്രൈൻ എയർ ബാഗുകൾ വരെ ഇപ്പോൾ ആധുനിക വാഹനങ്ങളിൽ ഉണ്ട്. എയർ ബാഗുകളെ കുറിച്ചുള്ള ചില പൊതുവായ കാര്യങ്ങൾ പറയാം. ഏത് അത്യാധുനിക എയർ ബാഗ് സാങ്കേതിക വിദ്യയാണെങ്കിലും 100% സുരക്ഷിതത്വം ഉറപ്പു പറയാൻ സാധിക്കില്ല എന്നതിനാൽ വാഹന അപകടങ്ങളിലെ ഏറ്റവും പ്രധാന വില്ലനായ അമിത വേഗത ഒഴിവാക്കണം. സീറ്റ് ബെൽറ്റുകൾ എന്ന പ്രാഥമിക സുരക്ഷാ സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ എയർ ബാഗ് ഗുണം ചെയ്യൂ. അതുകൊണ്ട് തന്നെ നിർബന്ധമായും സീറ്റ് ബെൽറ്റുകൾ ധരിക്കുക. ധരിച്ചത് കൊണ്ട് മാത്രമായില്ല, ശരിയായ രീതിയിൽ കുരുക്കുകൾ വരാത്ത രീതിയിൽ സീറ്റ് ബെൽറ്റുകൾ ധരിക്കുക. കുട്ടികളെ വാഹനങ്ങളുടെ മുൻ സീറ്റിൽ ഇരുന്നോ സീറ്റിനു മുന്നിൽ നിന്നോ യാത്ര ചെയ്യാൻ അനുവദിക്കാതിരിക്കുക. 30 കിലോയിൽ താഴെ ഭാരമുള്ള കുട്ടികളാണെങ്കിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ചൈൽഡ് സീറ്റുകൾ ഉപയോഗിക്കുക. അതും പിൻ സീറ്റാണ് ഏറ്റവും സുരക്ഷിത സ്ഥാനം. ഡാഷ്ബോർഡിനും സീറ്റിനും ഇടയിലുള്ള ദൂരം എത്രത്തോളം കൂടുന്നുവോ അത്രത്തോളം എയർ ബാഗിനും സീറ്റ് ബെൽറ്റ് പ്രീ ടെൻഷനറിനും ലോഡ് ലിമിറ്ററിനും ഒക്കെ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുന്നു. അതിനാൽ കഴിയുന്ന സാഹചര്യങ്ങളിൽ സീറ്റ് അല്പം പിറകോട്ടു നീക്കി യാത്ര ചെയ്യുന്നതാണ് സുരക്ഷിതം. തീരെ ചെറിയ കുഞ്ഞുങ്ങളെ ഫ്രണ്ട് ഫേസിംഗ് ചൈൽഡ് സീറ്റിൽ ഇരുത്തി ഫ്രണ്ട് സീറ്റിൽ യാത്ര ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഫ്രണ്ട് സീറ്റ് പരമാവധി പിറകോട്ട് നീക്കി സ്ഥാപിക്കാൻ മറക്കരുത്. എയർ ബാഗിന്റെ ആരോഗ്യസ്ഥിതിയെ സൂചിപ്പിക്കുന്നു. എയർ ബാഗ് സിസ്റ്റം തകരാറിലാണ് എന്ന മുന്നറിയിപ്പ് ഒരിക്കലും അവഗണിക്കാതിരിക്കുക. എത്രയും പെട്ടെന്ന് സർവീസ് സെന്ററുമായി ബന്ധപ്പെട്ട് തകരാറുകൾ പരിഹരിക്കുക. അപകടം ഉണ്ടായി എയർ ബാഗ് തുറക്കുന്ന സാഹചര്യത്തിൽ അതിലെ പൊടി ശ്വസിക്കുന്നത് കൊണ്ട് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എങ്കിലും ആസ്മ പോലെയുള്ള അസുഖങ്ങൾ ഉള്ളവർ പെട്ടെന്ന് തന്നെ വാഹനത്തിലെ ചില്ലുകൾ തുറന്നോ പുറത്തിറങ്ങിയോ ശുദ്ധവായു ശ്വസിക്കുക. എയർ ബാഗ് കമ്പാർട്ട്മെന്റിന്റെ മുകളിലും മറ്റുമായി അനാവശ്യ അലങ്കാര വസ്തുക്കളോ മാറ്റുകളോ ഒന്നും ഉപയോഗിക്കാതിരിക്കുക. വശങ്ങളിലേക്ക് തുറക്കുന്ന അഡീഷണൽ എയർ ബാഗുകളുള്ള വാഹനങ്ങളിൽ സീറ്റ് കവറുകൾ ഇടുമ്പോൾ അവ എയർ ബാഗ് ഓപ്പണിംഗ് വിൻഡോ മറയ്ക്കാത്തവയാണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. സീറ്റുകളിലെ ഹെഡ്റസ്റ്റുകൾ സുഖസൗകര്യത്തിനു മാത്രം ഉള്ളതല്ല. അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ കഴുത്തിനും തലയ്ക്കുമേൽക്കുന്ന ക്ഷതങ്ങൾ ഒഴിവാക്കാൻ ഇത് സഹായകമായതിനാൽ ഹെഡ്റസ്റ്റുകൾ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തായാലും ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക.